സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സായം സന്ധ്യാവന്ദനം. ഈ ശുഭ സന്ധ്യാവേളയിലെ ഭഗവത്ഗീതയിലെ ഓരോ സന്ദേശങ്ങൾ സമകാലീന പ്രസക്തമാം വിധത്തിൽ വിവരിക്കുമ്പോൾ അത് വളരെ വളരെ ധന്യമായിട്ട് സ്വീകരിക്കുന്നു. ഇന്ന് ഒരു വ്യക്തി വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കമൻ്റ് എഴുതുകയുണ്ടായി. ഭഗവത്ഗീതാ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ കൊടുത്ത് അറിയാതെ വേദ സന്ദേശങ്ങളാണ് അപ്ലോഡ് ചെയ്തത്, പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം വളരെ വികാരനിർഭരമായിട്ട് അദ്ദേഹം പറയേണ്ടായി. അത് മാറിപ്പോയിട്ടുണ്ട്, ഉടനെ അത് മാറ്റണം. ഭഗവത്ഗീതാ സന്ദേശം കൊടുക്കണം, വേദം വേറെയുണ്ട്, ഭഗവത്ഗീതാ സന്ദേശം മിസ്സായി പോയിട്ടുണ്ട്. അത് കേൾക്കാനും അതറിയാനും ധാരാളം പേർക്ക് താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ടത് ഉടനെ ടൈറ്റിൽ മാറ്റി കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ വികാരം ആ ഇമെയിലിൽ പ്രകടമാണ്, വളരെ വ്യക്തമായിട്ടുണ്ട്. അത്രയും ധന്യമായിട്ടാണ് നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു സന്ദേശം കഴിഞ്ഞ് ഭഗവത്ഗീതയിൽ കിടക്കാം. ശരിക്കും മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട്. കൽക്കി അവതാരം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ഇതി തേ ദശ. 10 അവതാരങ്ങൾ. മത്സ്യാവതാര മൂർത്തി വളരെ ധന്യമായിട്ട് ജീവിത സന്ദേശങ്ങൾ വിവരിക്കുന്നതാണ് മത്സ്യപുരാണം. അത് മത്സ്യാവതാരത്തെക്കുറിച്ച് വിവരിക്കുന്നതല്ല, ജീവിത സന്ദേശങ്ങൾ മത്സ്യാവതാര മൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു വിവരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂർമാവതാര കൂർമ്മപുരാണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരത്തെക്കുറിച്ചുള്ള വിവരണമല്ല, മറിച്ച് മാനവരാശിയുടെ ജീവിത സന്ദേശങ്ങൾ പല പല കഥകളിലൂടെ മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാര മൂർത്തിയായി വിവരിക്കുന്നതാണ്. അതുപോലെ വരാഹ ശ്രീ വരാഹപുരാണം എന്ന് പറയുന്നത് വരാഹമൂർത്തി ജീവിത കാര്യങ്ങൾ കഥാരൂപത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മത്സ്യാവതാരം മത്സ്യാവതാര മൂർത്തി നൽകുന്ന വിവരണം, കൂർമാവതാരം, അതുപോലെ വരാഹാവതാരം, നരസിംഹാവതാരം, വാമനാവതാരം എല്ലാം. വാമനപുരാണത്തിൽ വാമനമൂർത്തി ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നൽകുന്നു. നരസിംഹാവതാരത്തിൽ നരസിംഹപുരാണത്തിൽ ആ വിവരണങ്ങൾ നൽകുന്നു. പിന്നെ പരശുരാമനെ കുറിച്ചിട്ട് വലിയതായിട്ടുള്ള വിവരണമൊന്നുമില്ല, ചോദ്യങ്ങളും ഇല്ല പരശുരാമനോട്. പരശുരാമൻ ചോദ്യം ഉത്തരം തന്നിട്ടും ഇല്ല. അതുപോലെ തന്നെ ബലരാമനെ കുറിച്ചിട്ടും വലിയ ചോദ്യങ്ങളൊന്നും ഇല്ല, ആരും ചോദിച്ചിട്ടും ഇല്ല, ആരും വിവരിച്ചു തന്നിട്ടും ഇല്ല. അതുകൊണ്ട് ബലരാമൻ വിവരിച്ചു കൊടുക്കുന്നതായിട്ടൊരു പുരാണമില്ല, പരശുരാമൻ വിവരിച്ചു കൊടുക്കുന്നതായിട്ടൊരു പുരാണമില്ല. പിന്നെ ശ്രീരാമനും ശ്രീകൃഷ്ണനും പൂർണ്ണാവതാരങ്ങളുടെ പുരാണങ്ങളെക്കാളുപരി പുരാണങ്ങളുണ്ട് ശ്രീകൃഷ്ണനെ കുറിച്ച്, ഭാഗവത പുരാണം. അതിൽ ശ്രീകൃഷ്ണനെ ഫോക്കസ് ചെയ്യുന്നത് 10, 11, 12 അധ്യായങ്ങളിൽ, ബാക്കിയെല്ലാം മറ്റു കാര്യങ്ങൾ വിവരിക്കുന്നു. അതിൽ ശ്രീരാമൻ ജീവിച്ച് കാണിച്ചു തരികയാണ്, ഉപദേശിച്ച് കാണിച്ചു തരുന്നതിനേക്കാളുപരി ഒരു ജീവിതം എങ്ങനെ ആയിരിക്കണം, കുടുംബ ജീവിതം, സമൂഹ ജീവിതം, രാഷ്ട്ര ജീവിതം, ഈ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തരുന്ന, പ്രത്യക്ഷമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് കാണിച്ചു തരുന്നതാണ് യഥാർത്ഥത്തിൽ രാമായണം. ആദികാവ്യമായ ശ്രീരാമനെ കുറിച്ചിട്ടുള്ള ജനനം മുതൽക്ക് മരണം വരെ അല്ലെങ്കിൽ സ്വർഗാരോഹണം വരെയുള്ള അനുഭവ വിവരണങ്ങളും അതിനിടയ്ക്ക് ഉപദേശങ്ങളും. പക്ഷെ ശ്രീകൃഷ്ണൻ്റെ ഭഗവത്ഗീത, ശ്രീകൃഷ്ണൻ്റെ അനുഗീത, ശ്രീകൃഷ്ണൻ നൽകുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഉപദേശങ്ങൾ, അത് മാനവരാശി ഉള്ളയിടത്തോളം കാലം കഥാരൂപത്തിൽ നൽകിയിരിക്കുന്നതല്ലാതെ അത് വസ്തുതാപരമായിട്ട് പക്ക മാനേജ്മെൻ്റാണ്. ശരിക്കും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA സിലബസിന് പഠിപ്പിക്കത്തക്ക വിധത്തിൽ കപ്പാസിറ്റി ഉള്ള വിവരണങ്ങളും ഉപദേശങ്ങളുമാണ് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് എന്ന രീതിയിൽ ശ്രീകൃഷ്ണൻ നൽകുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ മഹത്വമേറിയ ഒരു അവതാരമാണ്.
മറ്റേത് അവതാരത്തെക്കാളും മറ്റ് ഏത് ഭഗവാൻ എന്ന സങ്കല്പത്തെക്കാളും ശ്രേഷ്ഠമായിട്ട് ശ്രീകൃഷ്ണൻ വരാൻ കാരണം സമഗ്രവും സമ്പൂർണവുമായ മാനവരാശിയുടെ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, അതുപോലെ സർവചരാചരങ്ങളുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും വസ്തുതകളും സത്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട രീതികളും ലക്ഷ്യവും മാർഗവും എല്ലാം ശ്രീകൃഷ്ണൻ നൽകുന്നുണ്ട്. അത് ശ്രീകൃഷ്ണനിൽ സർവതുമുണ്ട്. വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭ. ആ വരിയുടെ അർത്ഥതാണ്, വാസുദേവൻ പറയാത്തതായിട്ടൊന്നുമില്ല, അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ മഹത്വം നമ്മൾ പഠിക്കുന്തോറും കൂടിക്കൂടി വരുന്നത്. ജീവിതത്തിൽ എല്ലാ കളി തമാശകളിലും ഉണ്ടായിരുന്ന വ്യക്തി, എല്ലാ കുടുംബ ബന്ധങ്ങളെയും നിലനിർത്തിയിരിക്കുന്ന വ്യക്തി, എല്ലാ വിധത്തിലുള്ള ശത്രുക്കളെയും മിത്രങ്ങളെയും മുകളിലുള്ളവരെയും ചുവട്ടിലുള്ളവരെയും കൈകാര്യം ചെയ്തിരിക്കുന്ന ശ്രീകൃഷ്ണൻ, അങ്ങനെ ഒരു ശ്രീകൃഷ്ണനാണ്. അതാണ് മാത്രമല്ല, ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്നതും പറഞ്ഞു തന്നതുമെല്ലാം അപ്പപ്പ കൃഷ്ണന് തോന്നിയതാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. മറിച്ച് പലപ്പോഴും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഇതി മേ മതഹ, ഇതെൻ്റെ അഭിപ്രായമാണ്, ഇത് അവസാനത്തെ വാക്കാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. 90% കാര്യങ്ങളും പൂർവീകരായവർ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് പറയാം. ഇനി വരുന്ന വരികളിലും വരുന്നു, കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണക്ട് ചെയ്തുകൊണ്ടാണ്. ഒരു പക്ഷെ ലോകത്തിൽ കൃഷ്ണൻ മാത്രമാണ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇത്രയ്ക്കും 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 കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 5162 മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിലെ കണ്ടന്റുകള് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മാതിരി ഒരു യൂണിവേഴ്സിറ്റിയിലും അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിലും അതൊരു പാഠ്യവിഷയമാക്കണമെങ്കിൽ, ഇപ്പൊ വീണ്ടും കൂടിയിട്ടുണ്ടാവും, അത് പാഠ്യവിഷയമാക്കണമെങ്കിൽ ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ് എന്ന ഒരു പുതിയ മാനേജ്മെന്റ് ശാഖ തന്നെ ഉണ്ടാവണമെങ്കിൽ, ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ് എന്താ അതിൻ്റെ അർത്ഥം? ഒരു കമ്പനിയിൽ ചെയർമാൻ ഉണ്ട്, ചെയർമാൻ ചെയർമാൻ്റെ ധർമ്മം ചെയ്യുക, ചെയർമാൻ്റെ ധർമ്മം കർമ്മമായിട്ട് ചെയ്യുക, അത് ഡോക്യുമെന്റഡ് ആണ്. ഡയറക്ടർ ഡയറക്ടറുടെ കർമ്മം ധർമ്മമായിട്ട് ചെയ്യുക, ധർമ്മം കർമ്മമായിട്ട് ചെയ്യുക, തിരിച്ച് മറിച്ച് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് ഫിനാൻഷ്യൽ മാനേജർ, മെറ്റീരിയൽ മാനേജർ, പ്രൊക്യൂർമെന്റ് മാനേജർ, HRD മാനേജർ, അതുപോലെ തന്നെ ബാക്കി സ്പേസ് മാനേജർ, ഫെസിലിറ്റി മാനേജർ, ഏത് മാനേജറുടെ പേര് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ഏത് തരം ഉത്തരവാദിത്വം കൊടുത്തവനായിട്ടുള്ളൂ, ടെക്നീഷ്യൻ, എഞ്ചിനീയർ, ഫിനാൻഷ്യൽ ഓഫീസർ, അവരവരുടെ ധർമ്മം കർമ്മമായിട്ട്, അവരവരുടെ കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിച്ചാൽ ഇവിടെ ഒരു ബോസിൻ്റെയും ആവശ്യമില്ല, ഒരു സ്ലേവിൻ്റെയും ആവശ്യമില്ല, ഒരു സബോർഡിനേറ്റും സൂപ്പർവൈസറിൻ്റെ ആവശ്യമില്ല. കർമ്മം ധർമ്മമായിട്ട് ചെയ്യുക, ധർമ്മം കർമ്മമായിട്ട് ചെയ്യുക. ഇത് ലോകത്തിലെ ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? കർമ്മം ധർമ്മമായിട്ടും ധർമ്മം സ്വധർമ്മം അഭിജാപേക്ഷ നവികമ്പിതുമർഹതി ധർമാധിയുദ്ധാശ്രയോന്യ ക്ഷത്രിയസ്യ നവിദ്യതേ. അർജുനോട് പറഞ്ഞു, നീ നിന്റെ ധർമ്മം അനുഷ്ഠിക്കൂ, നിന്റെ കർമ്മം എന്താണോ അത് നീ ധർമ്മമായിട്ട്, നീ മറ്റാരെയും ബോധർ ചെയ്യണ്ട, നീ മറ്റാരെയും ബോധർ ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ട, നീ നിന്റെ കർമ്മം ധർമ്മമായിട്ട് ധർമ്മം കർമ്മമായിട്ട് അനുഷ്ഠിക്കൂ. അതിന് ജയിക്കാം, തോൽക്കാം, വിജയിക്കാം, പരാജയപ്പെടാം, മരിക്കാം, അല്ലെങ്കിൽ വലിയ ഉയർന്ന ഉത്തരവാദിത്വത്തിലേക്ക് എത്തിയേക്കാം, ഇതൊക്കെ അതിൻ്റെ ഭാഗം. ഡോണ്ട് ഫോക്കസ് ടു മച്ച് ഓൺ ദ റിസൾട്ട്, ഫോക്കസ് ഓൺ യുവർ പാത്വേ ആസ് യുവർ ധർമ്മ. ഇത് പറഞ്ഞതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇത്രയും അധികം ആരാധിക്കപ്പെടുന്നത്. നിർഭാഗ്യവശാൽ അടിവരയിട്ട് പറയുന്നു, നമ്മളിൽ അപകർഷതാ ബോധം ഉണ്ടാക്കാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിപ്പിച്ചിട്ടേ ഇല്ല. ഈവൻ ബാലഗോകുലത്തിൽ പോലും, ഞാൻ അടിവരയിട്ട് പറയുന്നു വേദനയോടുകൂടി, ആ ഭഗവത്ഗീതാ സന്ദേശങ്ങൾ കൂടി ചേർത്ത് ശ്രീകൃഷ്ണനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കളിക്കുന്ന തമാശ പറയുന്ന ഉണ്ണികൃഷ്ണന്റെ ലീലകളാണ് പലപ്പോഴും ബാലഗോകുലത്തിൽ പഠിപ്പിക്കുന്നത്. അത് മതി. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങളും ജീവിതത്തിൻ്റെ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവട്ടെ, മനസ്സിലാവാതിരിക്കട്ടെ. നമ്മൾ പഠിപ്പിക്കുന്ന ഏത് കാര്യങ്ങളും, പറഞ്ഞു കൊടുക്കുന്ന ഏത് കാര്യങ്ങളും, വിവരിച്ചു കൊടുക്കുന്ന ഏത് കാര്യങ്ങളും അതിലെ 70% കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. 70% മനസ്സിലായാൽ മതി, 20% കുറച്ചൊക്കെ മനസ്സിലായാൽ മതി, 10% ഒന്നും മനസ്സിലാവണ്ട. മനസ്സിലാകാത്തതും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകണം, മനസ്സിലാക്കാൻ പറ്റാത്തതും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകണം.
അത് കൃഷ്ണന്റെ ഭഗവത്ഗീതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഇനി വീണ്ടും ഞാൻ ഭഗവത്ഗീത രണ്ടാം അധ്യായം മുതൽക്ക് വായിക്കുകയാണെങ്കിൽ, ഒന്നാം അധ്യായം മുതൽക്ക് വായിക്കുകയാണെങ്കിൽ ഇപ്പൊ വിവരിച്ച മാതിരിയേ ആയിരിക്കില്ല വിവരിക്കുന്നത്. ചില എക്സാമ്പിളുകൾ എടുത്തുനിന്ന് വരും, ബാക്കി രീതിയിലാണ്. അതെന്തേ കാരണം? അത്രയ്ക്കും വിസ്തൃതമാണ് ഭഗവത്ഗീത, അത്രയ്ക്കും ഉജ്ജ്വലമാണ് ഭഗവത്ഗീത. അത് നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഭഗവത്ഗീത. മനുഷ്യന്റെ സർവ പ്രശ്നങ്ങളെയും സ്പർശിക്കുന്നതാണ് ഭഗവത്ഗീത. ആർക്ക് വേണമെങ്കിലും യൂണിവേഴ്സൽ മെഡിസിൻ ആണ് ഭഗവത്ഗീത. യൂണിവേഴ്സൽ മെഡിസിൻ ഫോർ കർമ്മ ധർമ്മ, ഫോർ ദ ഇൻഡിവിഡ്വൽസ്, ഫോർ ദി ഫാമിലി, ഫോർ ദി സൊസൈറ്റി, ഫോർ ദ കൾച്ചർ, ഫോർ ദി ഓർഗനൈസേഷൻ, ഫോർ ദ മൂവ്മെന്റ്, ഫോർ ദ നേഷൻ ആൻഡ് ഓൾസോ ഓൾ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ്സിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ വിശ്വ ഔഷധം, വിശ്വ ഭേഷജി വേദമന്ത്രത്തില് അതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത കൃഷ്ണാവതാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. സർവമണ്ഡലത്തിൽ പ്രവർത്തിച്ച ആളാണ് കൃഷ്ണൻ. അതല്ലാതെ തപസ് ചെയ്തിട്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് കിട്ടിയതല്ല ഇതൊന്നും. പൂർവികർ പറഞ്ഞത് അത്രയും എടുത്ത്, പൂർവികർ പറഞ്ഞിട്ടുണ്ട് പുരാ പ്രോക്താമയ അനഘ എന്നും പറഞ്ഞിട്ടാണ് കൃഷ്ണൻ്റെ വിവരണങ്ങളൊക്കെ തരുന്നത്. അങ്ങനെയുള്ള കൃഷ്ണനെ ഇനിയും നമുക്ക് പരിചയപ്പെടാനാണ് തുടർന്നുള്ളതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.